ആരിങ്കാവിൽ പിടിച്ചെടുത്ത പാലിൽ ക്ഷീരവികസന വകുപ്പിന്റെ ലാബിലെ പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടെത്താനായില്ല എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി സാമ്പിൾ കൃത്യസമയത്ത് ലാബിലെത്തിക്കാൻ വകുപ്പിനും കഴിയില്ലെന്ന് മന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് തുറന്നു പറഞ്ഞു അതേസമയം അടിസ്ഥാന പ്രശ്നം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് സാമ്പിൾ ശേഖരിക്കാൻ വൈകിയത് തന്നെയാണെന്ന് മന്ത്രി ആവർത്തിച്ചു ഞങ്ങൾ എന്നുള്ളത് ശരി കൊണ്ടുവന്നത് നമ്മൾ ഒരുപാട് താമസിച്ചിട്ട് ഇവര് വന്ന് ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളും കൊണ്ടുപോയത് അതല്ലേ എടുക്കുന്ന പാൽ അത്രയും സുരക്ഷിതമായി ഒരു ആവി പോലും പോകാതെ അല്ലെങ്കിൽ ഈ ഓക്സിജൻ അതിൽ നിന്ന് പോകാതെ നമ്മൾ സംരക്ഷിച്ച് അതിനെ നല്ല അടച്ച് ഉറപ്പുള്ള ഉറപ്പുള്ളതിനകത്ത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ വെക്കാൻ നമുക്കും പറ്റിയില്ല എൻ എ ബി എ ലാബിലെ പരിശോധനയിലും ഒരുപക്ഷെ ഹൈഡ്രോജൻ പ്രൊക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകില്ല ഇല്ല അതെ ഈ ആറ് മണിക്കൂർ കഴിഞ്ഞു പോയല്ലോ അപ്പൊ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ സുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയ സമയം അത് വൈകിപ്പോയി എന്നുള്ളത് തന്നെയാണ് ചോദിക്കാൻ എന്താ ആറ് മണിക്കൂർ കഴിഞ്ഞു പോയി അതുകൊണ്ട് നമുക്ക് അത് അറിയാൻ സാധിച്ചില്ല എന്നുള്ളത് സഹൽ സി മുഹമ്മദ് വാർത്തയുടെ വിവരങ്ങളുമായി സഹൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെ വിമർശനം ആവർത്തിക്കുന്നു മന്ത്രി ചിഞ്ചുറാണി രജനി ഇതൊരു യാണ് നിയമപരമായ സാമ്പിളിന്റെ അധികാരവും സാധുതയും ഒക്കെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെതാണ് പക്ഷെ ഒരു കൺഫർമേഷന് വേണ്ടി ക്ഷീരവികസന വകുപ്പും അവിടെ നിന്ന് സാമ്പിൾ എടുത്തിരുന്നു ആ സാമ്പിളിനെ കുറിച്ചാണ് ഇപ്പോൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രി പറയുന്നത് അതായത് തങ്ങൾക്കും ആ സാമ്പിൾ കൃത്യസമയത്ത് ലാബിലെത്തിക്കാൻ കഴിഞ്ഞില്ല ആറ് മണിക്കൂറാണ് ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഈ പാലിൽ നിലനിൽക്കുക അതിനുശേഷം അത് വിഘടിച്ചു പോകും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ക്ഷീ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എടുത്ത സാമ്പിളിന്റെ അതേ ഗതി തന്നെ ക്ഷീര വികസന വകുപ്പിന്റെ സാമ്പിളിനും ഉണ്ടായിരുന്നു ആറ് മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് ആ പരിശോധനയിലും ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം ഒരു കാര്യം കൂടി അവർ പറയുന്നു ഇത് ഈ കൃത്യമായി കോൾഡ് ചെയിൻ സിസ്റ്റം ഒക്കെ മാനേജ് ചെയ്ത് കൃത്യമായി വേണം ഈ പാലിൻ്റെ സാമ്പിൾ കൊണ്ടുപോകാൻ അതൊരു അംഗീകൃത ലാബിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു കൃത്യമായി സാമ്പിൾ എടുത്ത് കൊണ്ടുപോകാൻ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ചിഞ്ചുറാണി പറയുന്നുണ്ട് ഇതിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നേരത്തെ പറഞ്ഞ കാര്യം ഫുഡ് സേഫ്റ്റിയുടെ സാമ്പിൾ അവരുടെ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ച് കോൾഡ് ചെയിൻ സിസ്റ്റം മാനേജ് ചെയ്ത് ഒരു തരത്തിലും അതിൽ ഒരു ലോസ് ഉണ്ടാകാത്ത തരത്തിലാണ് കൊണ്ടുപോയത് എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇതിന് നിയമപരമായ നിയമ നടപടികൾക്ക് ഇല്ലാത്ത വിധം ഇത് മാറുകയാണ് പാൽ നശിപ്പിച്ചു കളയുന്നതിന് അപ്പുറത്തേക്ക് തുടർന്ന് സഹലാണ് വിവരങ്ങൾ